നമസ്കാരം പണ്ടൊക്കെ ഈ അഭിപ്രായങ്ങളും പ്രസ്താവനകളുമൊക്കെ വളച്ചൊടിക്കുകയാണ് എന്നൊരു പ്രയോഗമുണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുമൊക്കെ അവർ പറഞ്ഞതല്ല പത്രങ്ങളിൽ വന്നത് അതല്ല ജനങ്ങൾ കേട്ടത് തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങൾ വളച്ചൊടിച്ചു ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാക്കായി ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ വഴിയിൽ കൂടെ പോകുന്ന കൊച്ചുകുട്ടികൾ വരെ എല്ലാം മൊബൈലിൽ പകർത്തുന്നത് കൊണ്ടും അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് കൊണ്ടും വളച്ചൊടിച്ചു എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ് ഞാൻ മനസ്സിലെന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഹിപ്നോട്ടിസം നടത്തിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ രാഷ്ട്രീയക്കാരുടെ ഈ ചില പ്രസ്താവനകളെക്കുറിച്ചും ഒക്കെയാണ് ഈ പറയുന്നത് അതായത് ഇന്നൊരു കാര്യം പറയുന്നു നാളെ അത് മാറ്റി പറയുന്നു മറ്റന്നാളത് വീണ്ടും മാറ്റി പറയുന്നു ഇന്നത്തെ കാലത്തും ഇതൊക്കെ ഉണ്ട് അതൊക്കെ എത്ര പരിഹാസ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അന്ന് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ ഇനിയും കേസെടുക്കും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അത് മാറ്റി പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇവിടെ സി പി എമ്മിനെയും എസ് എഫ് ഐയേയും തകർക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമപരമായി നീങ്ങും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളിലൊന്നും ഈ പ്രസ്താവന വന്നില്ല ദേശാഭിമാനി ഓൺലൈനിലാണ് ഈ പ്രസ്താവന വന്നത് ഇങ്ങനെയാണ് പ്രസ്താവന ഞാൻ പ്രസ്താവനയെന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് പറയാം ഇന്ത്യയുടെ ഭരണഘടന ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഭരണഘടന മൂല്യങ്ങൾ ഉയർത്തി നിലകൊള്ളേണ്ട മാധ്യമ ശൃംഖലകളാകട്ടെ അസത്യങ്ങളും വിളമ്പുന്നു മാധ്യമങ്ങൾ കിട്ടും വെച്ചിട്ടുണ്ട് ഭയപ്പാടില്ലാത്ത ആശയ സംവാദങ്ങളുടെ നാടാകാൻ നമുക്ക് കഴിയണം കണ്ണശ ദിനാചരണത്തിന്റെ ഭാഗമായി കടപ്ര കണ്ണശ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും പറയുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാണ് ഭൂരിപക്ഷ ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ കാര്യങ്ങൾ പോലും തീരുമാനിക്കപ്പെടുന്നു ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന മതേതരത്വവും ജനാധിപത്യവും തകർക്കപ്പെടുന്നു പുരോഗമനപരമായും സാംസ്കാരികമായും രാഷ്ട്രീയം ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് കടമയാണ് എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത് മന്ത്രി പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ഭരണഘടനയും ഭരണഘടനാപരമായ വാദങ്ങളും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനാധിപത്യപരമായ ജനാധിപത്യപരമായ സങ്കല്പങ്ങൾ ഒക്കെ തന്നെ ഇവിടെ നടപ്പിലാക്കപ്പെടണം ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് ഭരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ തന്നെയാണ് ജനങ്ങളെ തന്നെയാണ് പ്രാധാന്യത്തോടെ കാണേണ്ടത് അതുപോലെ ഭരണഘടനയുടെ ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഭരണഘടനയെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ജനാധിപത്യപരമായ ജീവിത രീതി സാംസ്കാരിക സാമൂഹ്യ ജീവിതമാണ് ഭരണമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നത് തികഞ്ഞ സത്യം തന്നെയാണ് ആവശ്യകത തന്നെയാണ് പക്ഷേ മന്ത്രി സജി ചെറിയാൻ ഏതാനും നാളുകൾക്ക് മുൻപ് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു അതും ഞാനൊന്ന് പറയാം മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പിലാക്കുന്നു രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടന എന്ന് ഞാൻ പറയും അതിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം എന്നെല്ലാം എഴുതി വെച്ചു എന്നതല്ല അതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം തൊഴിലാളികളുടെ സമരം പോലും അംഗീകരിക്കാത്ത രാജ്യമാണ് ഇന്ത്യ അതിന് കാരണം ഇന്ത്യൻ ഭരണഘടനയാണ് ഒന്നുകൂടി എന്ന് പറയാം തൊഴിലാളികളുടെ സമരം പോലും അംഗീകരിക്കാത്ത രാജ്യമാണ് ഇന്ത്യ അതിന് കാരണം ഇന്ത്യൻ ഭരണഘടനയാണ് തൊഴിലാളി ചൂഷണത്തെ അംഗീകരിക്കുന്ന ഭരണഘടന രാജ്യത്ത് അംബാനിയും എല്ലാം വളർന്നു വരാൻ കാരണം ഇന്ത്യൻ ഭരണഘടന അവർക്ക് നൽകുന്ന പരിരക്ഷയാണ് അവർക്കെതിരെ എത്ര പേർക്ക് സമരം ചെയ്യാൻ പറ്റും എന്നുമായിരുന്നു സജി സെറിയാൻ്റെ മല്ലപ്പള്ളിയിലെ ചോദ്യം തൊഴിലാളികൾക്ക് ന്യായമായ കൂലി ചോദിക്കാൻ പറ്റുന്നില്ല കോടതിയിൽ പോയാൽ പോലും മുതലാളിമാർക്ക് അനുകൂലമായിട്ടായിരിക്കും തീരുമാനമുണ്ടാവുക ഇന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്നത് ഭരണകൂടം അവർക്ക് അനുകൂലമാവുന്നത് കൊണ്ടാണ് തൊഴിൽ നിയമങ്ങൾ ഇല്ലാതാവുന്നത് ഈ ഭരണഘടനാ നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നത് കൊണ്ടാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എന്നൊക്കെ പറയുന്നത് ഇല്ലാതായി ഇവർക്ക് ഈ ഭരണഘടന സംരക്ഷണം നൽകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് സജി ശ്രിയാൻ ചോദിച്ചത് ഞാൻ സജി ചെറിയാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം ഭരണഘടന സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഭരണഘടനയിലെ മൂല്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയേണ്ടതിൻ്റെ മുറുക്കപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സജി സെറിയാൻ ഇന്ന് പറഞ്ഞത് പക്ഷേ അന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് ഇതിന് കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല ഇതിന് കൂടുതൽ വിലയിരുത്തലുകളും വിശകലനങ്ങളും ആവശ്യമില്ല അന്ന് പറഞ്ഞതെന്ത് ഇന്ന് പറഞ്ഞതെന്ത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സജീഷറിയാൻ ഒരു നിമിഷമെങ്കിലും ഓർത്താൽ നന്നായിരിക്കും അന്ന് മന്ത്രിസ്ഥാനം പോയതും പിന്നീട് തിരികെ കയറിയതും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ഇന്ന് ഭരണഘടനയെ മുറുക്കപ്പിടിക്കണം എന്ന് പറയുന്നു അന്ന് ഭരണഘടന കൊള്ളയടിക്കാനുള്ള കൊള്ളയടിക്കാൻ പ്രേരിപ്പിക്കുന്ന മുതലാളിമാർക്ക് വേണ്ടിയുള്ള പുസ്തകം മാത്രമായി മാറി കൂടുതൽ വിശദീകരണം ഇനി നൽകുന്നില്ല